നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് കോൺസുൽ ജനറലിന് അയച്ച ഇമെയിൽ സന്ദേശങ്ങളിൽ പ്രവാസി വ്യവസായി പ്രമുഖൻ എം എ യൂസഫ് അലിയുടെ പേരും. സ്വപ്നയുടെ ജാമ്യഹർജികളിലെ അനുബന്ധ രേഖകളിലാണ് യൂസഫ് അലിയുടെ പേരുള്ള ഇമെയിൽ പകർപ്പുള്ളത്. മെയിൽ അയച്ചത് June 16. ഇമെയിൽ സന്ദേശത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. സ്വപ്ന സുരേഷിനെ പരിചയമില്ലെന്ന് എം എ യൂസഫ് അലി. പുറത്തു വന്നിട്ടുള്ള ഇമെയിൽ പകർപ്പിലുള്ളത് തന്റെ സഹോദരൻ എം എ അഷ്റഫിന്റെ മകൻ ഷഹാസ് അഷ്റഫിന്റെ പേരാണ്. ലോക്ക്ഡൌണിൽപ്പെട്ട കേരളത്തിൽ നിന്ന് തിരികെ അബുദാബിയിലേക്ക് പോകുവാൻ കഴിയാതിരുന്ന സഹോദരപുത്രൻ യാത്രാ അനുമതിക്കായി UAE കോൺസുലേറ്റിൽ അപേക്ഷ നൽകിയിരുന്നു. പിന്നീട് യാത്രാ തടസ്സം നീങ്ങി കൊച്ചിയിൽ നിന്ന് അബുദാബിക്ക് തിരിച്ചു. ഇത്തരമൊരു അപേക്ഷ നൽകിയിരുന്നതു തന്നെ താൻ പിന്നീടാണ് അറിഞ്ഞതെന്നും എം എ യൂസഫ് അലി പ്രതികരിച്ചു. ഷഹാസ് അഷ്റഫിന്റെ പേര് തെറ്റായി ഫൈസൽ അഷ്റഫ് എന്നാണ് മെയിലിൽ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കള്ളപ്പണക്കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ മാത്രമാണെന്നാണ് ജാമ്യാപേക്ഷയിൽ ശിവശങ്കറിന്റെ വാദം. കൂടാതെ ആരോപണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ ഇഡിയുടെ പക്കലില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വപ്നയുടെ മൊഴിയും അന്വേഷണ സംഘം സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചതെന്നാണ് മറ്റൊരു ആരോപണം. ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറും. DMO നാളെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നാളെ ഇബ്രാഹിം കുഞ്ഞിന്റെ കസ്റ്റഡി ജാമ്യാപേക്ഷകൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിക്കും. കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാസർഗോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ MLA നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജ്വല്ലറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് ജാമ്യ ഹർജിയിൽ MLA വാദം. കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അലട്ടുന്നതിനാൽ ജാമ്യം നൽകണമെന്നും ഇതിനായി ഏതു വ്യവസ്ഥയും അംഗീകരിക്കാമെന്നും ഹർജിയിൽ കമറുദ്ദീൻ പറയുന്നുണ്ട്. നേരത്തെ കീഴ്ക്കോടതി എം സി കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ ഇന്ന് പുനരാരംഭിക്കും. വിചാരണ നടപടികൾ മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് 3 ആഴ്ചയ്ക്ക് ശേഷം വിചാരണ വീണ്ടും ആരംഭിക്കുന്നത്. 7 മാസമായി പുരോഗമിക്കുന്ന വിചാരണ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇന്ന് തുടർവാദം നടക്കും. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ സെക്രട്ടറി ബി പ്രദീപ് കുമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതി വാദം കേൾക്കുക. ഈ മാസം 18 പ്രദീപ് കുമാറിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രദീപ് കുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. പോലീസ് നിയമ ഭേദഗതിയിൽ തിരുത്തൽ നിർദ്ദേശിച്ച CPM കേന്ദ്ര നേതൃത്വം. വിഷയത്തിലെ സംസ്ഥാന നേതാക്കളെ കേന്ദ്ര നേതൃത്വം അതൃപ്തി അറിയിച്ചു. ക്രിയാത്മക നിർദ്ദേശങ്ങൾ സർക്കാർ നിർബന്ധമായും പരിഗണിക്കണമെന്ന കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം. പോലീസ് നിയമ ഭേദഗതിയിലെ വിവാദ ഭാഗങ്ങൾ തിരുത്തുവാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് പുതിയ നീക്കം. തിരുത്തൽ വരുന്നതിന് വിഷയം കോടതിയിലെത്തിയാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി ഭയന്ന്.
നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് പിൻവലിക്കാനാകില്ലെന്ന് നേരത്തെ തിരുവനന്തപുരം CJM കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് റിവിഷൻ ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ആദ്യം പരിഗണിക്കവേ കേസ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി നിരസിച്ചിരുന്നു. നിയമസഭയിൽ 2,25,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നായിരുന്നു കേസ്. പാർലമെന്റ് അംഗങ്ങൾക്കായി നിർമ്മിച്ച ബഹുനില ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. രാവിലെ 11 വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ചടങ്ങിൽ പങ്കെടുക്കും. 80 വർഷത്തിലേറെ പഴക്കമുള്ള 8 പഴയ ബംഗ്ലാവുകൾ 76 ഫ്ളാറ്റുകളായി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണിവരെയാണ് പത്രികകൾ പിൻവലിക്കുവാനുള്ള അവസരമുള്ളത്. ഇതോടെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പാലക്കാട് നഗരസഭയിൽ നിന്ന് ആരംഭിച്ച ജൈത്രയാത്ര കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതികളൊക്കെ പാലക്കാടിന് കിട്ടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പാലക്കാടിന്റെ സൗഭാഗ്യമാണ്. കേരളത്തിലെ പഞ്ചായത്തുകളിൽ നഗരസഭകളിൽ കഴിഞ്ഞ വർഷം പാലക്കാട് നിന്ന് തുടങ്ങിയ ജൈത്രയാത്ര കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലുടനീളം നിരവധി നഗരസഭകളിൽ നിരവധി പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളിലേക്ക് ആ ജൈത്രയാത്ര മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്ഥാനാർത്ഥികളും പാർട്ടികളുമെല്ലാം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. എന്നാൽ അത് റോഡിൽ പ്രതിഫലിക്കുന്നില്ല. കൊറോണയെ പേടിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പ് അംഗത്തെട്ട് കൂടുതലും സമൂഹ മാധ്യമങ്ങളിലാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിമതർ പത്രിക പിൻവലിക്കാൻ തയ്യാറാകാത്തത് ഇടത് വലത് മുന്നണികളെ കുഴയ്ക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം 53 വിമതരാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഇതിലേറെയും കോൺഗ്രസിലാണ്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയുടെ സഹോദരൻ AP ഷറഫുദ്ദീനും ഇത്തവണ മത്സര രംഗത്ത്. കണ്ണൂർ നാറാത്ത് പഞ്ചായത്തിലെ 17th വാർഡായ കമ്പിലിലാണ് AP ഷറഫുദ്ദീൻ NDAയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. നല്ല പ്രതികരണമാണ്. ആദ്യമായി ആദ്യ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി BJP സ്വതന്ത്രനായിട്ട് ഇവിടെ മത്സരിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ അതൊരു നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ അനുഭവപ്പെടുന്നു. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഷറഫുദ്ദീൻ സ്വമേധയാ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്നത് ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം ന്യൂനപക്ഷ സമുദായത്തിന് കേരളത്തിൽ നുണപ്രചരണം നടത്തി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അകറ്റി നിർത്തിയതിന് നല്ല ചുട്ട മറുപടിയാണ് ഷറഫുദ്ദീൻ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥി. തലസ്ഥാനത്ത് കുടുംബശ്രീ യോഗത്തിനെന്ന വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിന് ആളക്കൂട്ടി LDF. തിരുവനന്തപുരം അമ്പലത്തറയിലെ LDF സ്ഥാനാർത്ഥികൾക്കായാണ് കുടുംബശ്രീയുടെ പേരിൽ കൺവെൻഷന് വനിതകളെ എത്തിച്ചത്. നിങ്ങളുടെ ചെയർപേഴ്സൺ ഒരറിയിപ്പുണ്ട്. 22/11/2020 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അമ്പലത്തറ പഴയ ഇന്ത്യൻ ബാങ്ക്, അതായത് അമ്മൻ കോവിലിൻ്റെ ഓപ്പോസിറ്റ് പഴയ ഇന്ത്യൻ ബാങ്കിൽ വെച്ച് കുടുംബ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ നിന്നും 5 അംഗങ്ങൾ വെച്ച് കൃത്യമായി പങ്കെടുക്കണം, രജിസ്ട്രേഷൻ ഉള്ളതാണ്. ഈ വർഷത്തെ അവസാനത്തെ കുടുംബശ്രീ യോഗമാണ്. എല്ലാവരും കൃത്യമായി 5 പേര് പങ്കെടുക്കണം. 5 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. ADS ഒരു അറിയിപ്പായി ഇത് കണക്കാക്കി പങ്കെടുക്കേണ്ടതാണ്.
കോഴിക്കോട് കാക്കൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഇത്തവണ ജനവിധി തേടുന്നത് ജൈവ കർഷകനും യോഗ അധ്യാപകനുമായ യുവാവാണ്. ഒരു ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ ജൈവ കൃഷി നടത്തുന്ന സതീഷ് കുമാറാണ് NDA സ്ഥാനാർത്ഥി. വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ്. ഇപ്പം ഒരു റൗണ്ട് പര്യടനം കഴിഞ്ഞു, വീടുകളിലൊക്കെ കയറി, നല്ല നല്ല അമ്മമാരൊക്കെ നല്ല പ്രതികരണമാണ്. നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം കേന്ദ്ര സർക്കാർ പദ്ധതികൾ, നമ്മളെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരുപാട് വികസന പദ്ധതികൾ, ഞങ്ങൾ ഇതുവരെ പോയതിൽ നല്ല സപ്പോർട്ടാണ് PM കിസാൻ്റെ. വളരെ ഞാൻ കർഷകനും കൂടി ആയതുകൊണ്ട് പ്രത്യേകം എനിക്കത് ഒരുപാട് പേരിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഞാനിത് ചെയ്ത് അവർക്ക് ഈ 2000 രൂപ വെച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് എന്നാൽ സാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ BJP വിജയ പ്രതീക്ഷയുള്ളതാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി. നിലവിൽ LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ളവർ പാർട്ടി വിട്ട UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഇക്കുറി മത്സരിക്കുന്നത്. പെരുമ്പാവൂരിലെ CPM നേതാക്കളുടെ ഗുണ്ടാ മാഫിയ ബന്ധങ്ങൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിലൊന്നാണ് നെടുമ്പന പഞ്ചായത്തിലെ 12th ward. യുവരക്തം വിഷ്ണുവിനെ BJP കളത്തിലിറക്കുമ്പോൾ വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളാണ് LDFനും UDFനുമായി മാറ്റുരയ്ക്കുന്നത്. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഗതി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നുവെന്നും മുന്നറിയിപ്പ്. ഇന്ന് രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി സൊമാലിയ തീരത്ത് പ്രവേശിക്കുവാനാണ് സാധ്യത. യോഗയിൽ ലോക റെക്കോർഡ് നേടിയ 10 വയസ്സുകാരി കാസർഗോഡ് കറന്തക്കാട് ഹരീഷ് തേജോ കുമാരി ദമ്പതികളുടെ മകൾ അഭിജ്ഞയ്ക്ക് ജനം TV പ്രേക്ഷകരുടെ ആദരം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി 10,000 രൂപ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. അഭിജ്ഞയ്ക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുവാനും ജനം TV പ്രേക്ഷകർ തയ്യാറായിട്ടുണ്ട്. 1 വർഷത്തിനകം വീട് നിർമ്മിച്ചു നൽകും. യോഗ ഡാൻസിൽ അഭിജ്ഞയുടെ പ്രകടനം ജനം TVയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. തിരുവനന്തപുരത്ത് ബിജു രമേശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിജിലൻസ് അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ പ്രഹസനമാണെന്നും അതുകൊണ്ട് തന്നെ സത്യസന്ധമായ ഒരു അന്വേഷണം വരണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.